നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിനെ ഇപ്പോ കുറേ പേർ അങ്ങോട്ട് വിമർശനവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അതെന്താ ഈ നാട്ടിൽ ചികിത്സയില്ലേ നമ്പറും കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എന്തിനാണ് അമേരിക്ക പോകുന്നത് ധൂർത്താണ് ഭാര്യ കമലയെ കൊണ്ടുപോകുന്നു ഈ നാട്ടിൽ എല്ലാത്തിലും നമ്പർ ഉണ്ടെന്ന് പറഞ്ഞതിനു ശേഷം എന്തിനാണ് ചികിത്സ തേടി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ മഞ്ഞപ്പിത്തം പിടിച്ചവരെ ഒരു കാലത്തും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല അവർ നോക്കുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുന്നു അത് ഈ സമൂഹത്തിന്റെ ഒരു വലിയ ശാപമായി മാറിയിട്ടുണ്ട് അതായത് ഒരാളുടെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോവുകയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ 2018 ൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരുന്നു അതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് അതായത് മയോ ക്ലിനിക് എന്ന് പറഞ്ഞാൽ അർബുദവുമായി ബന്ധപ്പെട്ട അത്യാധുനിക ചികിത്സ ലഭിക്കുന്ന ഒരു അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ അദ്ദേഹം മുൻപ് ചികിത്സയ്ക്ക് പോയതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വരുന്ന 15ാം തീയതി അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടുന്നു എന്ന തരത്തിൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിനു ശേഷമാണ് ചില മേഖലകളിൽ ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളും ഇതിനെതിരെ ട്രോളൊക്കെ ഉണ്ടാക്കുന്നത് അതെ പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിന് ഇത്രയും കാലം കിട്ടിയ നമ്പർ 1 എന്നൊരു പദവി നഷ്ടപ്പെട്ടു പോകും ഇത്തരത്തിൽ ഒരു കുപ്രചരണമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പദവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മികച്ച ചികിത്സ ലഭ്യമാകും എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു സ്ഥാപനം തിരഞ്ഞെടുത്ത് അവിടെ പോയി ചികിത്സ തേടുന്നത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരാൾ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ നാട്ടിലുണ്ട് ഇന്ത്യയിലും ആദ്യമായിട്ടല്ല ഒരാൾ മയോ ക്ലിനിക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും അത്യാധുനിക ചികിത്സകൾ തേടി പോയിട്ടുള്ള സന്ദർഭം ഉണ്ടാകുന്നു പക്ഷേ പിണറായി വിജയൻ പോകുമ്പോൾ അദ്ദേഹത്തിനോട് ചിലർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ ഈ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് വലിയ തോതിൽ വിഷമമുള്ളവരുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾ വന്നാൽ അതിൽ ആനന്ദിക്കാൻ കാത്തിരിക്കുന്നവർ ഈ നാട്ടിലുണ്ട് അത്തരം വിഭാഗക്കാർക്കാണ് ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് കാര്യം ഒന്നിനെയും ഒന്നിനെയും വകവയ്ക്കാതെ ഈ നാട്ടിലെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന സംവിധാനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റൊരു തരത്തിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോ അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്ന ഒരു കാര്യം എടുക്കുമ്പോൾ എത്ര വലിയ അഭിപ്രായ ഭിന്നതയുള്ളവരും ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ അതിന് വിദഗ്ധ ചികിത്സ എവിടെയാണോ കിട്ടുന്നത് അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ എതിരഭിപ്രായമുള്ളവർ പോലും അത് പറയുന്നത് ഒരു മര്യാദയോടുകൂടി ആയിരിക്കണം കാര്യം ഇനി ഞങ്ങൾക്കോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ എന്നും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരില്ല ഞങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായി എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്ന തോന്നലുള്ളവരാണല്ലോ ഈ വർത്തമാനം പറയുന്നത് ഈ നാട്ടിലെ ആരോഗ്യ മേഖല സുശക്തമാണ് ഇന്ത്യ ഒട്ടാകെ എടുത്ത് പരിശോധിച്ചാൽ സുശക്തം തന്നെയാണ് അവിടെ ഇന്നും ഒരു കാര്യം എല്ലാവരും തുറന്നു സമ്മതിക്കുന്ന കാര്യമുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെട്ട അതിന്യൂനമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് എത്ര എത്ര തർക്കിച്ചാലും അത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് നൂതനമായിട്ടുള്ള ചികിത്സയിലൂടെ ഒരു അസുഖത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി അവിടെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല തന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കാണ് ഇത്തരത്തിൽ ഒരു അസുഖം വരികയാണെങ്കിൽ അദ്ദേഹം എവിടെയായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക അന്ന് ഈ സംഘിക്കുഞ്ഞുങ്ങൾക്കാണല്ലോ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത് സംഘിക്കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരും ഇത് സംബന്ധിച്ച് വലിയ വർത്തമാനങ്ങൾ അടിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ മനോജ് പരീക്കറിനെ ഒന്നും മറന്നു പോരുത് മനോജ് പരീക്കറൊക്കെ എവിടെ പോയാണ് അദ്ദേഹത്തിന് അർബുദം ബാധിച്ചപ്പോൾ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ചികിത്സ തേടിയെന്നൊക്കെ സംഘിക്കുഞ്ഞുങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കണം ഈ കോൺഗ്രസ് നേതാക്കന്മാർ എവിടെയാണ് ജി കാർത്തികേയൻ എ കെ ആന്റണി ഇവരൊക്കെ ചികിത്സ തേടിയ ആശുപത്രിയുടെ പേര് ഇത്തരം രോഗങ്ങൾക്കെല്ലാം സർക്കാർ ചെലവിൽ പോയി ചികിത്സ തേടിയത് എവിടെയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കണം അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായി ഉത്തരം കിട്ടും പിണറായി വിജയന്റെ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന അസുഖത്തിന് ഏറ്റവും വിദഗ്ധ ചികിത്സ കിട്ടുന്നത് എവിടെയാണെന്നും അദ്ദേഹത്തെ പരിശോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം ഇത്തരത്തിലൊരു സ്ഥലത്ത് അദ്ദേഹം ചികിത്സയ്ക്കായി പോകുന്നത് അവിടെ ഭാര്യയെ കൊണ്ടുപോകാതെ പിന്നെ കെ സുരേന്ദ്രനെയും കെ സുധാകരനെയും കൊണ്ടുപോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ഭാര്യ കമലയ്ക്ക് തന്നെയാണ് അവരെ തന്നെയാണ് ഒപ്പം കൊണ്ടുപോകേണ്ടത് പിന്നെ സെക്രട്ടറിയെ അതും
സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. പിന്നെ സ്ഥാനമാനം കൈമാറാതെ പോകുന്നുള്ളതാണ്. പുതിയ കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ബസ് കിട്ടാതെ നിൽക്കുന്ന കുറെ നേതാക്കന്മാരുടെ കൂടാണല്ലോ കേരളം. അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ എന്തൊക്കെ നടത്താൻ കഴിയും, നടത്താൻ കഴിയില്ല എന്ന് സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാകാത്ത, ഇപ്പോഴും 20 വർഷം പുറകിൽ നിൽക്കുന്ന, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ. അതാണ് ഈ നാടിന്റെ ശാപം. അവിടെ പോയിരുന്നാലും വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ സൈൻ ഇടാൻ പറ്റും, ഭരണം നിയന്ത്രിക്കാൻ പറ്റും. അദ്ദേഹം കിടപ്പ് രോഗിയായിട്ടല്ല പോകുന്നത്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോ പോയിൽ കഴിഞ്ഞാലും കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോൺ സംവിധാനവും അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിറവേറ്റാൻ പ്രാപ്തിയും ശേഷിയുമുള്ള വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹോട്ട് സീറ്റിലേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുത്തില്ലേ എന്ന് മുറവിളിക്കുന്നവർ, ആ സമയം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് കാത്തിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു മോഹവും പൂവണിയാൻ പോകുന്നില്ല. പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, പിണറായി വിജയൻ എന്ന വ്യക്തി ഈ ഓരിയിടലിൽ നിന്നും ചെവി കൊടുക്കുന്ന വ്യക്തിയല്ല. ഇതിനോടൊന്നും പ്രതികരിക്കേണ്ട. പഞ്ചപുച്ചമിറക്കി അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ആരാണ് ഇളഭ്യരാകുന്നതെന്ന് സ്വയം കണ്ണാടി നോക്കി ചോദിക്കുന്നവർക്ക് കൃത്യമായ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഓരിയിടുന്നവർ, അത് പൂർണ്ണചന്ദ്രന്റെ പ്രഭ കണ്ടിട്ട് ഓരിയിടുന്നവരുടെ ഗണത്തിൽപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരാളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആകാംക്ഷയുള്ളവരോ അല്ലെങ്കിൽ മോൺസൺ ബാവുങ്കലിനെ പോലുള്ളവരുടെ അടുത്തൊക്കെ പോകുന്നവർക്ക് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചാൽ ഒരു പക്ഷേ മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വിമർശിക്കുന്നവരുടെ വിമർശനങ്ങൾ ഒരു സൈഡിൽ കൂടി തുടരട്ടെ, പിണറായിയുടെ സൈഡ് പിണറായി എന്ന് നോക്കിക്കോളും. വിമർശിക്കുന്നവർ കുറച്ചു നേരം വായിട്ടലച്ച് നാക്ക് കഴിക്കുമ്പോൾ ഈ പറയുന്ന പരിപാടിയൊക്കെ നിർത്തി അടുത്ത കര തേടി പൊയ്ക്കോളും. അതുകൊണ്ട് ഇതിനൊന്നും ഇപ്പോൾ ചെവി കൊടുക്കേണ്ടതില്ല. പിണറായി സ്വീകരിച്ചിട്ടുള്ള ആ നിലപാട് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു വെക്കുകയാണ്.